സ്വാഗതം. നൂറുകണക്കിന് പുസ്തകങ്ങൾ, നൂറുകണക്കിന് ഡോക്യുമെന്ററികൾ, എല്ലാം ഒരേ ഒരു ജീവിയെ കുറിച്ച്. ജീവിതത്തിൽ മനുഷ്യർക്കായി അത്ഭുതങ്ങൾ കരുതി വെച്ച ഒരു ജീവി, സാൽമൺ. അറ്റ്ലാന്റിക്, പസഫിക്, ആർട്ടിക് തുടങ്ങിയ സമുദ്രങ്ങളിൽ കാണുന്ന മത്സ്യം. കിങ് ചിനൂക്ക്, സിൽവർ കോഹോ, പിങ്ക് ഹംബക്ക്, റെഡ് സോക്കോയ്, സാൽമോ സാലർ, അങ്ങനെ പലതരത്തിൽ ജീവികളുടെ ദേശാന്തര യാത്രകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നാടകീയവും അത് സങ്കീർണവുമാണ്. ദേശാന്തര ഗമനത്തിന് പേര് കേട്ട ഒരു മത്സ്യമാണ് സാൽമൺ. സാൽമണിന്റെ ദേശാന്തര യാത്ര പ്രകൃതിയിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളിൽ ഒന്നാണ്. ശുദ്ധജല അരുവികളിലാണ് സാൽമണുകൾ മുട്ടയിടുന്നത്. ഒരു സാൽമണിന്റെ 1200 മുട്ടകളിൽ 250 മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങളാവും. 12 ആഴ്ചകൾ വരെയാണ് മുട്ടകൾ വിരിയാനുള്ള സമയം. വിരിഞ്ഞ് പുറത്തു വരുമ്പോൾ 1 ഇഞ്ച് വലുപ്പമാണ് ഇവയ്ക്കുണ്ടാവുക. ദേഹത്ത് പറ്റിപ്പിടിച്ച മഞ്ഞ കരുവിൽ നിന്നാണ് ആ സമയം അവയ്ക്ക് ആഹാരം ലഭിക്കുക. വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ സ്വയം ആഹാരം കണ്ടെത്താൻ ആരംഭിക്കും. അടുത്ത 3 വർഷക്കാലം ഈ ശുദ്ധജല അരുവികളിലാണ് സാൽമണുകൾ കഴിയുന്നത്. ഈ സമയങ്ങളിൽ അത്ഭുതകരമായ മാറ്റമാണ് സാൽമണുകളിൽ സംഭവിക്കുന്നത്. ഇടയ്ക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന വരയടയാളം പിന്നീട് മാഞ്ഞു പോകുന്നു. ആ സ്ഥാനത്ത് ചെതുമ്പലുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ ഉപ്പുവെള്ളത്തിൽ ജീവിക്കാൻ അവ പ്രാപ്തമാകും. ശുദ്ധജലത്തിൽ 3 വർഷം കഴിഞ്ഞതോടെ സാൽമൺ തന്റെ ആദ്യ ദേശാടനത്തിന് തയ്യാറാകും. അരുവികളിലൂടെയും പുഴകളിലൂടെയും അവ സഞ്ചരിക്കുന്നു. തങ്ങളുടെ മാതാപിതാക്കൾ എവിടെ നിന്ന് വന്നു എന്ന് അവർക്കറിയില്ല. എങ്കിലും ആ യാത്ര അവസാനിക്കുന്നത് തങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന അതേ സമുദ്രത്തിലാണ്. സാൽമണുകളിലെ അമ്പരപ്പിക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്നാണിത്. സമുദ്രത്തിൽ എത്തിച്ചേരുന്നതോടെ അവയുടെ ജനിതക ഘടനയുടെ പ്രത്യേക സിദ്ധിയാൽ ഉപ്പുവെള്ളത്തിൽ ജീവിക്കാനുള്ള കഴിവ് അവയ്ക്ക് ലഭിക്കും. അടുത്ത 4 വർഷങ്ങൾ ഈ സമുദ്രത്തിൽ അവ കഴിയുന്നു. ഇക്കാലത്ത് അറ്റ്ലാന്റിക്കിലെ സമുദ്ര ജലപ്രവാഹത്തോടൊപ്പം 1000 കണക്കിന് കിലോമീറ്റർ അവ സഞ്ചരിക്കും. അങ്ങനെ അവ പ്രായപൂർത്തിയാകും. സമുദ്രത്തിൽ നിന്നും പ്രായപൂർത്തിയാകുന്നതോടെ സാൽമൺ മത്സ്യങ്ങൾ മറ്റൊരു യാത്ര ആരംഭിക്കും. മുട്ടയിടുന്നതിനായി അരുവികൾ അന്വേഷിച്ചുള്ള യാത്രയാണത്. ഏതെങ്കിലും ഒരു അരുവിയിലേക്കല്ല, തങ്ങൾ ജനിച്ചു വളർന്ന അതേ അരുവിയിലേക്കാണ് ഇനിയുള്ള യാത്ര. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വർഷങ്ങളായി കഴിഞ്ഞിരുന്ന 1000 കണക്കിന് സാൽമണുകൾ ഒരുമിച്ച് ഈ യാത്ര ആരംഭിക്കുന്നു. അറ്റ്ലാന്റിക്കിലേക്ക് ഒഴുകിയെത്തുന്ന ശുദ്ധജലം വഹിക്കുന്ന പുഴകൾ തിരഞ്ഞാണ് അവയുടെ സഞ്ചാരം. 1000 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തങ്ങൾ കടലിലേക്ക് വന്ന അതേ പുഴകൾ അവ കണ്ടെത്തും. 1000 കണക്കിന് സാൽമണുകൾ ഒരുമിച്ച് പുഴകളിലൂടെ സഞ്ചരിക്കുന്ന അത്ഭുത ദൃശ്യങ്ങൾ പ്രകൃതിയിലെ വിസ്മയ കാഴ്ചകളിൽ ഒന്നാണ്. 3-ൽ 2 ദിവസവും മഴ പെയ്യുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അറ്റ്ലാന്റിക്കിന്റെ കൈവഴികൾ നിറഞ്ഞൊഴുകും. ആ സമയത്താണ് സമുദ്രത്തിൽ നിന്നും അരുവികൾ തേടി സാൽമണുകളുടെ വരവ്. ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്ന സാൽമണിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അങ്ങോട്ടുള്ള യാത്ര അത്യന്തം പ്രയാസമേറിയതാണ്. സാൽമണുകളുടെ യാത്രയെ വെള്ളപ്പാച്ചിൽ തടഞ്ഞു നിർത്തും. വാലി തടിച്ച് ഒഴുക്കിനെതിരെ അവ മുന്നോട്ട് നീങ്ങും. ചെറു വെള്ളച്ചാട്ടങ്ങൾ മുറിച്ചു കടക്കുക എന്നതാണ് യാത്രയിലെ ഏറ്റവും ക്ലേശകരമായ പ്രവൃത്തി. ഈ സമയത്ത് വെള്ളച്ചാട്ടങ്ങൾക്കെതിരെ 10 അടിയോളം ഉയരത്തിന് മുകളിലേക്ക് കുതിക്കാൻ അവയ്ക്ക് സാധിക്കും. പലപ്പോഴും ലക്ഷ്യം തെറ്റുന്ന ഈ ചാട്ടത്തിൽ വിജയിക്കുന്നത് വരെ അവ ശ്രമം തുടരും. സാൽമണിന്റെ യാത്രയിലെ ഏറ്റവും കൗതുകകരമായ കാഴ്ചയാണ് ഇത്. മനുഷ്യനിർമ്മിതങ്ങളായ അണക്കെട്ടുകളും ഇവയുടെ യാത്രക്ക് തടസ്സമായി തീരാറുണ്ട്. ആ സമയം അവയ്ക്ക് സഞ്ചരിക്കാൻ പ്രത്യേക സ്റ്റെയർ കേസുകൾ നിർമ്മിക്കുന്നു. ഇതിലൂടെ യാത്ര തുടരാൻ സാൽമണുകൾക്ക് സാധിക്കും. 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ കരടികൾ, പരുന്തുകൾ തുടങ്ങി നിരവധി ജന്തുക്കൾ ഇവയെ വേട്ടയാടാറുണ്ട്. മനുഷ്യരും ഒമേഗ 3 ഫാറ്റി ആസിഡുള്ള മുന്തിയ തരം ഭക്ഷണത്തിനായി ഇവയെ പിടികൂടും. അതിജീവിക്കുന്ന സാൽമണുകൾ തങ്ങൾ ജനിച്ചു വീണ അതേ ശുദ്ധജല അരുവികളിൽ യാത്ര അവസാനിപ്പിക്കും. ഈ യാത്രയിൽ അവ ഭക്ഷണം കഴിക്കാറില്ല. സമുദ്രത്തിൽ നിന്നും ശേഖരിച്ച ഊർജം ചിലവിടുക മാത്രമാണ് അവ ചെയ്യുക. അതിനാൽ യാത്ര അവസാനിക്കുമ്പോൾ സാൽമണിന്റെ ശരീരഭാരത്തിന്റെ 1/3 കുറഞ്ഞിട്ടുണ്ടാകും. വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്ന 1000 കണക്കിന് പുഴകളിൽ നിന്ന് താൻ കുഞ്ഞുനാൾ
നിരവധി ശാഖ കൈവരികൾ മാറി മാറി വരുമ്പോൾ വഴിതെറ്റാതെ യാത്ര തുടരണം. സാൽമൺ മത്സ്യങ്ങൾ തങ്ങളുടെ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ട് ഈ പ്രയാസങ്ങളെ മറികടക്കുന്നു. ഭൗമ കാന്തീയ ക്ഷേത്രം അപഗ്രഥിച്ച് ദിശ തെറ്റാതെ സഞ്ചരിക്കാൻ സാൽമണുകൾക്ക് കഴിയും. ഓരോ അരുവികൾക്കും പോഷക നദികൾക്കും അവയുടേതായ രാസമിശ്രിതങ്ങൾ ഉണ്ട്. രാസപദാർത്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഓർമ്മകളും സാൽമണുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ദിശ തെറ്റാതെ അവ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. അത്യന്തം ആപൽക്കരവും അത്ഭുതകരവുമായ ഈ യാത്രക്കൊടുവിൽ ശുദ്ധജലത്തിൽ തങ്ങൾ ജനിച്ച അതേ സ്ഥലത്ത് അവ മുട്ടകളിടാൻ തുടങ്ങും. ഇവയുടെ ജീവിതത്തെ പറ്റി സംസാരിക്കുമ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. അതികഠിനവും ദീർഘവുമായ ദേശാടന യാത്രയുടെ തളർച്ചയിൽ മുട്ടയിട്ട ശേഷം ഭൂരിഭാഗം സാൽമണുകളും മരിച്ചു വീഴുന്നു. തങ്ങളുടെ അടുത്ത തലമുറ ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതമില്ല. ഒരു സീസണിൽ പ്രജനന ശേഷം മരിച്ചു വീഴുന്നത് 32,00,000 ടൺ സാൽമണുകളാണ്. തെറ്റാത്ത ലക്ഷ്യബോധം, സ്ഥലങ്ങൾ മാറാതെ കൃത്യമായ തിരിച്ചെത്ത്, ദേശാടനത്തിനായി എത്തുന്ന ദൂരം, ദേശാടന യാത്രയുടെ സമയം, പങ്കെടുക്കുന്ന സാൽമണുകളുടെ എണ്ണം, അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ ശാസ്ത്രലോകത്തിന് വിസ്മയം തീർക്കുന്ന കാഴ്ചയാണ് സാൽമണുകളുടെ ദേശാന്തര ഗമനം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.